ഉണ്ടാകുന്നത്. ഇവ ശ്വാസനാളിയെയാണ് ബാധിക്കുക. ജലദോഷവും ന്യൂമോണിയയും ഒക്കെയാണ് ഈ വൈറസ് ബാധയുടെ ലക്ഷണങ്ങൾ. രോഗം ഗുരുതരമായാൽ സാർസ്, ന്യൂമോണിയ, വൃക്കസമരം എന്നിവ ഉണ്ടാകും. മരണവും സംഭവിക്കാം. സാധാരണ ജലദോഷപ്പനിയെ പോലെ ശ്വാസകോശ നാളിയെയാണ് ഇവ ബാധിക്കുന്നത്. മൂക്കലിപ്പ്, ചുമ, തൊണ്ടവേദന, തലവേദന, പനി തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. ഇവ ഏതാനും ദിവസങ്ങൾ നീണ്ടു നിൽക്കും. ദുർബലമായവരിൽ, അതായത് പ്രായമായവരിലും ചെറിയ കുട്ടികളിലും കൊറോണ വൈറസ് പിടിമുറുക്കും. കൊറോണ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാൽ 14 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കാണും. ഈ 14 ദിവസമാണ് ഇൻകുബേഷൻ പീരീഡ്. വൈറസ് പ്രവർത്തിച്ചു തുടങ്ങിയാൽ 2-4 ദിവസം വരെ പനിയും ജലദോഷവും ഉണ്ടാകും. കൊറോണ വൈറസിന് കൃത്യമായ ചികിത്സയും പ്രതിരോധ വാക്സിനും ലഭ്യമല്ല. കൂട്ടുകാരെ, നമ്മൾക്കെല്ലാവർക്കും കൊറോണ വൈറസ് വരാതിരിക്കാൻ ചില മുൻകരുതലുകൾ എടുക്കാം. കൈകൾ രണ്ടും ഹാൻഡ് വാഷ് കൊണ്ടോ സോപ്പ് ഉപയോഗിച്ചോ വൃത്തിയായി കഴുകുക. അത്യാവശ്യഘട്ടങ്ങളിലല്ലാതെ പുറത്തിറങ്ങരുത്. അഥവാ പുറത്തിറങ്ങിയാൽ മാസ്ക് ധരിക്കുക. കൂട്ടുകാരെ, ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ബൈ ബൈ.